എന്നാലും ഈ ജീവിതത്തിന് ഒരു സുഖമുണ്ട്, ആരുടെ മുന്നിലും കൈനീട്ടാ ജീവിക്കല്ലോ. പോട്ടെ. പാവം, ഇങ്ങനെയുള്ള കൊച്ചുങ്ങൾക്ക് സങ്കടം കൊടുക്കുമ്പോഴാ പടച്ചോനോട് പോലും ദേഷ്യം തോന്നുന്നത്. അതല്ലെങ്കിലും അങ്ങനെയോ ഉമ്മ, നല്ലവരെ ചില നേരത്ത് പടച്ചോ ശിക്ഷിക്കും. തെറ്റു മാത്രം ചെയ്യുന്നവർക്ക് തിരിച്ചടി കിട്ടത്തുമില്ല. ഓക്ക് നല്ല ബെസ്മണ്ടല്ലോ ഉമ്മ. അത് പിന്നെ കെട്ടിയോ പാതി വഴി ഇട്ടിട്ട് പോയാ വിഷമം ഉണ്ടാകാതിരിക്കോ? നീ ഇങ്ങനെ പോകാതിരിക്കുന്നത് അപകടോ? അതെല്ലാവരുടെ സംശയം കൂട്ടിയുള്ളൂ. എങ്ങനെ പോകടോ ഞാൻ? എന്ത് കാരണം പറയും? എനിക്ക് ആക്സിഡന്റ് ആയെന്നല്ലേ നീ പറഞ്ഞിരിക്കുന്നത്? അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. എങ്കിലും എനിക്ക് നന്ദന്റെ വീട്ടിൽ പോയി അവളെ വിളിക്കാമായിരുന്നു എന്ന് അവർക്ക് തോന്നില്ലേ? എന്റെ പ്രശ്നങ്ങളൊന്നും അവർക്കറിയില്ലല്ലോ. ഏതായാലും നീ ഇങ്ങനെ ഇവിടെ ചിന്തിച്ചോണ്ട് നിന്നാ നിന്റെ കാര്യം പോക്കാടാ മോനെ. എത്രയും പെട്ടെന്ന് നീ രഹനയുടെ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ സോൾവ് ചെയ്യണം. വേണമെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാം ഈ തലയൊക്കെ കെട്ടി വെച്ചിട്ട്. ആ ഞാൻ അവിടുത്തെ പരുവൊന്ന് നോക്കട്ടെ, എന്നിട്ട് നിന്നെ വിളിക്കാം. ആ ഉമ്മമ്മ എനിക്ക് പേടി. വശമില്ലാതെ ഒരു കുത്തുകുത്തിയാലേ അവിടെ കൊണ്ട് തീരുമല്ല. നീ അവരുടെ അടുത്ത് നിന്നേ ഇത്തിരി അകന്ന് നിന്നാ മതി. രോഹിണി എന്നെ ഞെക്കിക്കൊല്ലാൻ നടക്കുക. അവൾക്ക് സത്യങ്ങൾ പ്രൂവ് ചെയ്യാനുള്ള അവസരങ്ങൾ ഏതൊക്കെ? ആ സമയത്ത് എന്റെ അമ്മായി അമ്മ മോളെ കൊണ്ട് അവിടെ വന്നത് തന്നെ ഇവളുടെ കളിയാണോന്ന് എനിക്ക് സംശയമുണ്ട്. അതുപോലെ തന്നെ ലീന എന്നെ വെട്ടുകാട് പള്ളിയിലേക്കും വിളിച്ചു. എടാ അങ്ങനെയാണെങ്കിൽ അവൾ നിനക്ക് 50 ലക്ഷം രൂപ തരുമോ? എല്ലാം ഒന്നിച്ചു വന്നപ്പോ നീ എല്ലാരെയും സംശയിക്കുന്നേ ഉള്ളൂ. ഇത് ദൈവത്തിന്റെ കളിയാ. എന്നുവെച്ചാ നിനക്ക് ഒരുപാട് പേരുടെ പ്രാക്കുണ്ട്, അത് മറക്കരുത്. പ്രാക്ക് മണ്ണാങ്കട്ട. ഇനി സംഭവിക്കുന്നൊക്കെ സംഭവിക്കട്ടെ. വാ, ഓട്ടോ പുറത്തിട്ടേക്ക്. ഇവളാ ഞാൻ പറഞ്ഞത്. കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല, കല്യാണം കഴിഞ്ഞവളുവാ. എന്താ എന്താ നിന്റെ പ്രശ്നം? നിനക്ക് നിന്റെ ഭർത്താവ് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിലേ വേറെ ആണുങ്ങളുടെ പിന്നാലെ പോടി. എന്റെ വരുമാനം തന്നെ വലയിട്ട് പിടിക്കണോ? നാണം കെട്ടവളെ. അന്ന ഞാനെന്ന് കാണാനിരിക്കായിരുന്നു. ഇവളെ വളർത്തി വഷളാക്കിയ ഇവളേക്കാൾ മോശക്കാരിയായ അമ്മയെ ഞാനാണോ കിളവി മോശക്കാരി? കൊഞ്ചിച്ച് കൊഞ്ചിച്ച് കൊച്ചുമോളെ ഈ പരുവത്തിലാക്കി, എന്നിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു. എന്തിനാ ഇവളെ എന്റെ മരുമാന്റെ പിന്നാലെ നടക്കുന്നത്? അവന്റെ ബൈക്കിന്റെ പിന്നാലെ ഒട്ടിയിരുന്ന് പോകുന്നു എന്തിനാ? എന്തിനാ മനസ്സുണ്ടായിട്ട്? മോളെ ജിനിയും പോണം. രണ്ട് പരിശുദ്ധകൾ വന്നിരിക്കുന്നു. അന്റെ മോളുടെ ചരിത്രമൊക്കെ ഞാൻ ഒരുപാട് അറിഞ്ഞടി. അഴിഞ്ഞാടി നടന്ന ഒരുത്തി പാവപ്പെട്ട ഒരു പയ്യനെ വശത്താക്കി, എന്നിട്ട് ആ കൊച്ചന്റെ കുടുംബം നാമാവശേഷമാക്കി, ഓന്റെ ജോലി കളയിച്ചു, ഗുണ്ടയാക്കി, ജയിലും കയറ്റി. എന്തിനാടി നന്ദൻ ജയിലിൽ കയറിയത്? അതൊക്കെ എന്തിനാ നിങ്ങൾ അറിയുന്നേ? നീയൊക്കെ എന്റെ കൊച്ചിനെ താറടിക്കാൻ വന്നല്ലേ, അപ്പൊ അറിയണം. ഭർത്താവില്ലാത്ത സമയത്ത് ഒരുത്തൻ വീട്ടിൽ കയറി, ഇവളുടെ പഴയകാല കാമുകൻ. പിടിവലിക്കിടയിൽ ഓൾ അവനെ കുത്തിക്കൊന്ന്, എന്നിട്ട് അത് ഏറ്റെടുത്ത് ആ പാവൻ ജയിലിൽ പോയി. അതല്ലേടി സത്യം? അങ്ങനെ അവൻ ജയിലിൽ പോയെങ്കിലേ ഒരുത്തൻ വീട്ടിൽ വന്ന് അപമര്യാദയായി പെരുമാറിയപ്പോ ഇവള് പ്രതികരിച്ചത് കൊണ്ട്. ഇവൾക്ക് ഭർത്താവിനോടുള്ള സ്നേഹം തിരിച്ചറിഞ്ഞത് കൊണ്ടാ അറിയോ? പിന്നെ എന്തിനാ നിങ്ങളുടെ മോളെ നന്ദേട്ട് ബന്ധുവിക്കാൻ പോയത്? പറയടി,
മറുപടി പറ. മറുപടി പറയാൻ ഞാനെന്തോ പറയാനോ? എന്നിട്ട് കൈയും കാലും പിടിച്ചല്ലേ ഓൾ അകത്ത് കയറിയത്? എന്നിട്ട് ഞമ്മടെ മേക്കിട്ട് കയറുന്നോ? നന്ദനും എന്റെ കൊച്ചും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ആ വീട്ടുകാർക്ക് ഞമ്മക്ക് നന്നായിട്ടറിയാം. അതൊന്നും നിന്നെയൊന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. രോഹിണിയേച്ചിയ ഇവള് വീണ്ടും വീട്ടിലേക്ക് കയറ്റിയത്. എന്നിട്ട് ആ ചേച്ചിയെ ഇപ്പൊ പുറത്താക്കാൻ നോക്ക. അവളെ പുറത്താക്കാൻ നോക്കുന്നതേ അവള് നിന്നെ പോലത്തെ ടൈപ്പാ. ഭർത്താവിന്റെ കൺമുന്നിലൂടെ അന്യ ആണുങ്ങൾക്കൊപ്പം പോകുന്നവളാ. അങ്ങനെ ഒരാണിനൊപ്പം ഒരു പെണ്ണ് പോയി എന്ന് കരുതി ഒന്നും സംഭവിക്കില്ലടി. പുറമെ മാന്യത നടിച്ചു നടക്കുന്ന ആണും പെണ്ണുവാ പലപ്പോഴും തെറ്റുകൾ ചെയ്യണത്. നിന്റെ മനസ്സിൽ കള്ളത്തരുള്ളതുകൊണ്ടാ നീ നന്ദേട്ടനെ സംശയിക്കുന്നത്. നിനക്ക് ഇപ്പോഴും വഴിവിട്ട് ബന്ധമുണ്ട്. നിന്റെ സ്വഭാവം വെച്ച് നോക്കിയാലേ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ പോലും നന്ദേട്ടനാണെന്ന് പറയാൻ പറ്റത്തില്ല. എന്തു പറഞ്ഞു? പിന്നെ ആരാടി എന്റെ മോളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ അച്ഛൻ? എന്താ എന്റെ അമ്മ പറ്റിയത് അറിയത്തില്ലടി. അതെ അത് വിലക്കീതാ. ഇനി വിലക്ക് മാറണമെങ്കിലേ ഉമ്മൂമ്മ മറുമരുന്ന് ചെയ്യണം. ജന്റെ മോളെ ഓരോന്ന് പറഞ്ഞത് പോരാഞ്ഞിട്ട് ഓളുടെ ദേഹത്തെ കൈവെക്കുന്നോടി. ഇനിയും എന്റെ മോള് നന്ദനൊപ്പം ബൈക്കിൽ പോവും. എന്താ നിനക്കൊക്കെ ചെയ്യാൻ പറ്റുന്നേ? ഒന്നും പറ്റൂല, ഞങ്ങൾ പോയിക്കോട്ടെ. പോയിക്കോ, ഇങ്ങനെ തന്നെ പോയിക്കോ. എന്റെ കുഞ്ഞിന്റെ നേരെ ഉയർന്ന കയ്യ് ഇങ്ങനെ തന്നെ ഇരുന്നാ മതി. അയ്യോ പറ്റിപ്പോയി, ഒന്ന് രക്ഷിക്കണം പ്ലീസ്. എവളെ ആദ്യമായി കണ്ടപ്പോ തന്നെ എവളെ ഒരു ഭാഗത്ത് ഒറ്റമൂലി കൊടുത്ത് കിടത്തണോന്ന് കരുതിയതാ. ഇവളെയോ? എന്നിട്ടിപ്പൊ ഇങ്ങോട്ട് എന്റെ കുഞ്ഞിനെ വിമർശിക്കാൻ വന്നിരിക്കുന്നു. അതെ ഉമ്മ, നടന്നതൊക്കെ മറന്നേക്ക്, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലേ. വിട്ടേക്ക് ഉമ്മ, ഇതൊരു പാഠമായിട്ട് മനസ്സിൽ കിടക്കട്ടെ. ഇവിടെ കേറി വന്ന് നിന്റെ ഒന്നും തുള്ളല് വേണ്ട. ഇത് വീട് വേറെയാ ആൾക്കാരും. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ അനക്കൊക്കെ? ഒന്നുമില്ല, പറഞ്ഞോണ്ട് ഇരുന്ന് തന്നെ എന്താന്ന് പറഞ്ഞു. ബോഡി എന്തോ നോക്കി കിട്ടിയത്. ഈ ബിലീഷുകള് കൊള്ള ഹിമാറുകള് കൊടുകൈ. അയ്യോ അയ്യോ, വിട് 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 കൈ വിട് കൈ വിട് കൈ വിട് വിടിവിടാ. വല്ല റസ്ലിങ്ങിലും പോക്കൂടെ? എന്നാലും വല്ലാത്തൊരു കുത്തായി ആ കിളവിയെ സൂക്ഷിക്കണോ നിനക്കൊന്ന് പറയാൻ മേലായിരുന്നു. അതെ, കൈയുടെ ഈ വശത്താണല്ലേ കുത്തു കൊണ്ടത്. നല്ല വേദന കാണും. നോക്കട്ടെ നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. ഇപ്പൊ സുഖമുണ്ടാ? ലഹന പോലെ കെട്ടി എന്റെ വാപ്പ. അവന്റെ വാപ്പ ഇങ്ങനെ ആയി പോയതിൽ യാതൊരു തെറ്റുമില്ല. അവനെ നിങ്ങളെ പോലെ തന്നെ ആവണല്ലോ. ഉമ്മാനെ ഞാൻ വീണ്ടും വിളിക്കണോ? ആ കിളവി ഒരു ദിവസം ഞാൻ കത്തിക്കും ഈ വീടോടെ. ആ കൊടുകൈ, ആ ദിവസം പ്രത്യേകിച്ച് ഒന്ന് പറയണേ, എനിക്ക് പുറത്തിറങ്ങി കാരണം. അയ്യോ ഒന്ന് പോവും, അമ്മ ഒന്ന് വരുന്നുണ്ടോ? ഞാൻ പിന്നെ പോലെ പോ. നല്ല തല്ലായിരുന്നു, നല്ല പെണ്ണിന്റെ കൈ കൊണ്ടല്ലേ സഹിക്കാം. ഓ അമ്മയും മോളും കൊള്ളാം. ഇനിയും വരുമായിരിക്കും, കാത്തിരിക്കാം. വണ്ടി നിർത്തി കേട്ടാ. എന്താ എന്താടി ആരെയും നോക്കുന്നേ? ആ പോയത് ശരത്തേടനാ. എന്നാലും അങ്ങേരെന്തിനായിരിക്കും അവളുടെ വീട്ടിലേക്ക് പോയത്? അത് ശരത് തന്നെയാണോ? ആണെന്നേ, വണ്ടിയുടെ നമ്പർ എനിക്ക് അറിയാവുന്നല്ലേ. ചേട്ടാ ഒന്ന് തിരികെ കേട്ടാ, എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന്. ചേട്ടാ ഒന്ന് വേഗം തിരിക്കും. വേഗം തിരിക്കും.
ചേട്ടാ ആ ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിർത്തിയാ മതി കേട്ടോ, അകത്ത് കേട്ടണ്ട. ആ ഇവിടെ മതി, ഇവിടെ മതി, ഇവിടെ മതി. അമ്മ വാ. ഞമ്മളിവിടെ വന്നപ്പോ മുതല് അന്റെ കറക്കം കാണുന്നുണ്ട് മോനെ. അനക്ക് രഹനമോളുടെ അടുത്തിരിക്കാൻ ശമയില്ല, ഈ അത് ഇഷ്ടപ്പെടുന്നുല്ല. ഉമ്മമാക്ക് തോന്നുന്നത് തോന്നലല്ല മോനെ, പൊരുത്തക്കേടുകൾ ഒരുപാടുണ്ട്. ഞങ്ങള് തമ്മില് ഒരു പൊരുത്തക്കേടുമില്ല പാപ്പ. അത് കാണുന്നോർക്കൂടി തോന്നണ്ടേ സാജകാനെ? ഈ പോക്ക് പോയാല് ശരിയാവൂല. അനക്ക് നമ്മുടെ കൊച്ചിനോട് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ അത് തുറന്നു പറയണം, അവൾ ഒഴിഞ്ഞു തന്നോളും. ഉമ്മമാന്റെ സംശയം അത്രയ്ക്കൊക്കെ ആയോ? എന്തും തുറന്നു പറയുന്നതാ നമ്മുടെ ശീലം, അപ്പൊ പിന്നെ കാര്യങ്ങൾക്ക് ഒരു തീർപ്പുണ്ടാവൂല്ലോ. എനിക്ക് ചില ടെൻഷൻസ് ഒക്കെ ഉണ്ട്, അതിനുവേണ്ടി ഞാൻ ഓടി നടക്കുക. പൈസ സംബന്ധമായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ തീർക്ക. എന്തായാലും തുറന്നു പറയാതെ ഞമ്മക്കറിയോ? ഈ ഒന്നും പോയില്ലേ ഇതുവരെ? അല്ല, ഞങ്ങൾക്ക് പരിചയമുള്ള ആളാ, അതുകൊണ്ടാ ഇങ്ങോട്ട് വരുന്ന കണ്ടപ്പോ തിരികെ വന്നത്. ഈ ആള് ഞങ്ങൾ ഉദ്ദേശിച്ച ആളാണോ എന്നറിയാൻ വന്നതാ. അല്ല മോനെ, മോനെന്താ ഇവിടെ? ഓന്റെ വീട്ടിൽ വന്നിട്ട് ഓൻ എന്താ പെടയുന്നു? അപ്പൊ ഇത് മോന്റെ വീടായിരുന്നു, ഞങ്ങൾക്കത് അറിയത്തില്ലായിരുന്നു ട്ടോ. അതെ, ഇതെന്റെ വീടാ, ഇതെന്റെ ഭാര്യയുടെ ബാപ്പ, ഇത് ഉമ്മമ്മ. എടാ കൊള്ള. നമ്മുടെ കൊച്ചിനെ കണ്ടപ്പോ ഓടെ നോട്ടം കണ്ടില്ലേ മോനെ? ഇവളുമാരുമായിട്ട് കൂട്ടുകൂടരുത്. ഇവരുമായിട്ട് എനിക്ക് അധികം ബന്ധമൊന്നുമില്ല, ഈ കുട്ടിയുടെ അച്ഛനുമായിട്ട് എനിക്ക് കണക്ഷൻ. ഒന്ന് രണ്ട് തവണ ഇവരുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. എന്നാ ആ ഏർപ്പാടങ്ങ് നിർത്തിക്കോ, ഇജ്ജു പോവണ്ട, അതാ നല്ലത്. സഹകരിക്കാൻ കൊള്ളാവുന്ന ആൾക്കാരല്ല ഇവളൊന്നും. പോയിനടി. നമുക്ക് പോവാ. ഒരുവിധം തടി തപ്പി, അല്ലെങ്കിലും ഇവരെന്തിനാ ഇവിടെ വന്നേ? പുയ്യാപ്പള വല്ലാണ്ട് ബേജാറായിരിക്കണല്ലോ. ആ ബന്ധവളുമാര് ആള് ശരിയല്ല. ഓളുമായിട്ട് വല്ല ബന്ധം ഉണ്ടോ അനക്ക്? ഞമ്മള് ബേജാറായത് ഉമ്മമാന്റെയും വാപ്പാന്റെയും സംസാരം കേട്ടിട്ടാ. നിങ്ങളൊക്കെ എന്നെ സംശയിക്കുമ്പോ, എന്നെ വിമർശിക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കറിയാം മോക്ക് വിഷമായിട്ടുണ്ടെന്ന്.
ഏത് പെണ്ണിനും സഹിക്കാൻ പറ്റാത്ത കാര്യം ഞാൻ ചെയ്തത്. അവന് അത്രയ്ക്ക് ക്രിട്ടിക്കലായി പോയി. പ്രകാശനെ, മോക്കറിയാലോ എന്റെ ഏത് ആവശ്യത്തിനും കൂടെ നിൽക്കുന്നവനാ. അന്ന് ഉമ്മ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും മോള് കണ്ടതാണല്ലോ, അവൻ ഏത് നേരവും കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോ നമ്മൾ ഒന്നിച്ച് കാണാൻ പോണ്ടേ പ്രകാശ് ചേട്ടനെ? വലിച്ച്. അതല്ല അതിന്റെ ശരി. അതെ, അങ്ങനെയാണെങ്കിൽ എപ്പോഴാ പോന്നെ? ഇന്ന് വൈകിട്ട് തന്നെയാലോ? അല്ല, അത് അവനെ കൊണ്ടുപോയി. കൊണ്ടുപോയോ? അതെ, കൂത്താട്ട് കൊടുത്ത ഒരു ആയുർവേദ ആചാര്യനുണ്ട്. അവന്റെ ശരീരത്തില് മുറിവ് കുറവാ, ചതവാ കൂടുതല്. അപ്പോ അവിടെ കിടക്കണം രണ്ടാഴ്ച. സത്യത്തില് ഈ പ്രകാശേട്ടന് അപകടം പറ്റിയോ? അതെന്താ മോള് അങ്ങനെ ചോദിച്ചേ? പിന്നെ ഞാൻ കള്ളം പറയൂ? ഇല്ലെന്നായിരുന്നു വിശ്വാസം, പക്ഷേ ഇപ്പൊ എന്തൊക്കെയോ ചുറ്റിക്കളിക്കാക്കൊണ്ട്. ഒന്നുമില്ല മോളെ, വെറുതെ എന്നെ തെറ്റിദ്ധരിക്കല്ലേ പ്ലീസ്. എനിക്കൊരു ധാരണയില്ല, എന്നെ പറ്റിക്കാണ്ടിരുന്നാ മതി. ഞാൻ ആകെ ടെൻഷനില്ല. ഇനി അവിടെ എന്തായോ എന്തോ. എവിടെ? അല്ല, ഈ പ്രകാശന്റെ കാര്യം എന്തായെന്ന് അറിയില്ല എന്ന് പറയുമായിരുന്നു. ദൈവമേ. എവിടെ പോയിട്ട് പരിപാടി? അത് പിന്നെ, ഞാനേ എന്റെ വീട്ടിൽ പോയി. കള്ളം പറയുന്നോടി, നീ എവിടെ പോയെന്ന് എന്തിനു പോയെന്ന് ഞാൻ അറിഞ്ഞു. എന്നിട്ട് മുഖത്ത് നോക്കി കള്ളം പറഞ്ഞ കൊന്നുകളഞ്ഞ. അയ്യോ, എന്താ എന്താ ഈ കാണിക്കുന്നത്? വിട്, വിടുന്നെന്താ? വിടാൻ. ഇവള് പോയത് എവിടേക്കാണെന്ന് അമ്മയ്ക്കറിയോ? രഹനെ കാണാൻ. എന്നിട്ട് കണ്ടിട്ട് ഇല്ലാത്ത ബന്ധത്തിന്റെ പേരില് അവളെ അവിടെ കുടുംബത്തെയും അടച്ച് ആക്ഷേപിക്കാൻ. ആണോടി, നന്ദേട്ടനൊപ്പം അവള് ബൈക്കിൽ പറ്റിച്ചേർന്നിരുന്നു പോയത് എനിക്ക് സഹിച്ചില്ല. അത് കണ്ടു കണ്ടു മടുത്തപ്പോ ഞാൻ അമ്മയും കൂട്ടി അവളെ കാണാൻ അവളുടെ വീട്ടിൽ പോയത്. എന്നിട്ട് അവിടെ പോയി വഴക്കുണ്ടാക്കിയോ? നീ വഴക്കുണ്ടാക്കിയെന്ന് മാത്രമല്ല, ഉമ്മമാരുടെ കയ്യിന്ന് ഇവളുടെ അമ്മ വാങ്ങിക്കുകയും ചെയ്തു. കൊന്നാലും കുഴപ്പമില്ല, ചിലതൊന്നും എനിക്ക് കാണാൻ വയ്യ. കാണാൻ വയ്യെങ്കിൽ പൊയ്ക്കോളാം, ഞാൻ പറഞ്ഞല്ലോ, പോയി നിന്റെ അമ്മയ്ക്കൊപ്പം ജീവിച്ചോ. ചേരേണ്ടവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കണം, അതാ നല്ലത്. ഇവിടെ ഉള്ളവരുടെ കാല് പിടിച്ച് ഈ വീട്ടിനകത്ത് കയറിയിട്ട് ഇവിടെ ഉള്ളവരൊക്കെ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണമെന്ന് ആജ്ഞാപിക്കാൻ നിനക്ക് എന്ത് അർഹതയുള്ളത്? ഇവിടെ നിൽക്കുമ്പോ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണേണ്ടി വരും, കാണാൻ പാടില്ലാത്ത പലതും. ആയിക്കോട്ടെ, എന്താ ചായക്കോട്ടെ, അമ്മ സങ്കടപ്പെടുമ്പോ അതിൽ അമ്മയേക്കാൾ കൂടുതൽ വേദനിക്കുന്നത് അവളുടെ വയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞാ. ഓ എന്ന് കരുതി, നിനക്ക് എന്ത് തോന്നിയാസം കാണിക്കാന്നോ? അമ്മയുടെ പേരക്കുട്ടിക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടായാ അതിന്റെ പേരിൽ എന്നെ പഴി പറയരുത്. കുഞ്ഞിന്റെ അച്ഛൻ ആരോഗ്യമുള്ള കുഞ്ഞിനെ വേണ്ടെങ്കിൽ മറ്റുള്ളവരെ പഴിച്ചിട്ട് ഒരു കാര്യവുമില്ല. കുഞ്ഞിനെ കളയണമെന്ന് പറയുന്നില്ല, പകരം അതിനു വേണ്ടി പലതും ചെയ്യുന്നുണ്ട്. അവളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടെങ്കിലും നിനക്കൊന്ന് ഒതുങ്ങിക്കൂടെ എന്നെന്താ? രഹനയും ഞാനും തമ്മിലുള്ള ബന്ധം ഏത് രീതിയിലുള്ളതാണെന്ന് നമുക്കറിയാലോ. എന്നിട്ട് ഇവിടെ നിന്ന് ഓരോന്ന് പറയുന്നത് പോരാഞ്ഞിട്ട് അവളെ കാണാൻ അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുന്നു. അവൾ എന്തിനു വേണ്ടിയിട്ട് അത് ചെയ്യുന്നത്? നിന്നെ നഷ്ടപ്പെട്ടു പോകില്ലെന്ന് കരുതിയിട്ട് അടക്കി പിടിക്കാൻ ശ്രമിക്കുക അവള്. നീയും രഹനയും തമ്മിലുള്ള അടുപ്പം ഏത് രീതിയിലുള്ളതാണെന്ന് അവൾക്കറിയില്ല, അവളത് അനുഭവിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെ വരുമ്പോ ഏത് പെണ്ണായാലും ബൈക്കിലൊക്കെ പോകുമ്പോ സംശയിക്കും. നിന്നെ നഷ്ടപ്പെടുമെന്നുള്ള ആദിയാ അതിന്റെ പിന്നില്. അതിനെ ഒരു ഭാര്യയുടെ സ്നേഹമായിട്ട് കണ്ടാ മതി. നീ ഇതിന്റെ പേരിൽ അവളെ തല്ലിയപ്പോ നിന്റെ പെങ്ങള് ചെയ്യുന്ന എന്താണെന്ന് ഒരു നിമിഷമെങ്കിലും നീ ആലോചിക്കണമായിരുന്നു.
അവള് ശരത്തിന്റെ മുന്നിലൂടെയാ ആ ജോസിനെ കാണാൻ പോകുന്നത്. ഭർത്താവിനെയും കുഞ്ഞിനെയും മറന്നിട്ടാ അവളവനെ സ്നേഹിക്കുന്നത്. അവളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോ നയന ഒരുപാട് മുകളിലാ. ഒരു കുഞ്ഞു പിറക്കുമെന്ന് അറിഞ്ഞതോടുകൂടി അവളുടെ പഴയ സ്വഭാവമൊക്കെ മാറ്റിയിട്ട് നന്നാവാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നിൽക്കക്കള്ളി ഇല്ലാതെ വരുമ്പോ ഒരു പെണ്ണ് കാട്ടുന്ന അടവ് മാത്രം. എല്ലാവരുടെയും വിശ്വാസം നേടിയെടുത്ത് കഴിയുമ്പോ അവളുടെ തനി ഗുണം പുറത്തു വരും. പിന്നെ പഴയതിനേക്കാളും മോശമായിരിക്കും അവളുടെ സ്വഭാവം. ആണെങ്കിൽ ഞങ്ങൾ അങ്ങ് സഹിച്ചു. എന്നാൽ ഇവനെ മറന്ന് അവള് ജീവിക്കില്ല. നിന്നെ പോലെ സമനില തെറ്റിയ പോക്ക് അവൾ എന്തായാലും പോവില്ല. കുടുംബത്തെ നശിപ്പിക്കാൻ വന്നവരെയൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ട് നല്ലവരെയൊക്കെ തള്ളിക്കളയ അമ്മ ഇവനും ഇപ്പൊ. ഞങ്ങളുടെ ദൃഷ്ടിയില് ഈ കുടുംബത്തെ ശിഥിലമാക്കുന്നത് നീ മാത്രമാ. ഈ കുടുംബത്തെ ഒരധികപ്പെട്ടുണ്ടെങ്കിൽ അതും നീ തന്നെയാ. അതുകൊണ്ട് മറ്റുള്ളവരെ വിമർശിച്ചിട്ട് നീ നിന്റെ സ്വഭാവം മൂടി വെക്കാൻ ശ്രമിക്കണ്ട. ഇപ്പൊ ഈ വീടിന് ആവശ്യം നിന്നെ പോലൊരു മകളല്ല, അവളെ പോലൊരു മരുമകള് തന്നെയാ. അത് തന്നെയാ എന്റെ നിലപാട്. നീയാണ് ഈ വീടിന് അപമാനം. അച്ഛന്റെ അമ്മയുടെ അന്തസ് കളയുന്ന മകള് നീ തന്നെയാ. ചത്തൂടെ നിനക്ക് എവിടെയെങ്കിലും പോയിട്ട് നിന്നെ ചതിച്ചു എന്ന് വേണം കരുതാൻ. അരിയും നിന്നെ ഞാൻ ഒരു ദിവസം. അതുവരെയാ നിന്റെ ഈ രണ്ടും കെട്ടക്കളി.